ഹായ് ഗൈസ്, ഇറ്റ്സ് മീ കണ്ണൂർ ബഡി. അപ്പോൾ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോ യെസ് ഫാമിലി വ്ളോഗ് റോസ്റ്റിംഗ് പാർട്ട് 2 ആണ്. അപ്പോൾ ഇതാദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പാർട്ട് 1-ന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് പോയി കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2 കാണോ, എന്നാൽ മാത്രമേ അതിലെ കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവത്തുള്ളൂ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കാരണം കഴിഞ്ഞൊരു വീഡിയോയുടെ വ്യൂ ഡ്യൂറേഷൻ വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ആ ഒരു വീഡിയോ റീച്ച് ആവുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ഒരുപക്ഷെ നമ്മുടെ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റീച്ച് ആവാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ പാർട്ട് 2 ആയതുകൊണ്ട് തന്നെ എത്രത്തോളം അത് സക്സസ് ആവുമെന്ന് എനിക്ക് ഉറപ്പില്ല. എന്തായാലും നിങ്ങളൊന്ന് കണ്ടിട്ടോ. ഹായ് ഗായ്സ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. ഈ അപ്പോൾ ഞാനും എൻ്റെ മിറ്റൂസും എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ ചിന്നൂസിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് അവളിപ്പോൾ വീണ്ടും വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ വിശേഷങ്ങളായി നിങ്ങളോട് പറയാനുണ്ട്. പിന്നെ ഞാനും മിറ്റൂസും ശ്രദ്ധിച്ചൊക്കെ നമ്മൾ മാച്ചിങ് മാച്ചിങ് ഡ്രസ്സിലൊക്കെയാണ് എന്നുള്ളത് അല്ല മിറ്റൂസേ. പിന്നെ അതുമാത്രമല്ല, ഇന്നത്തെ വീഡിയോ അങ്ങനെ പ്രത്യേകിച്ച് കണ്ടെന്നൊന്നുമില്ല. അപ്പോൾ കുറേ കാലമായില്ലേ നമ്മളെ കണ്ടിട്ട്. അപ്പോൾ എല്ലാവർക്കും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങളോട് പറയാനുണ്ട്. പിന്നെ ഒരു സർപ്രൈസും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് കുഞ്ഞൊരു അതിഥി കൂടി വന്നിട്ടുണ്ട്. അക്കൂസ് എന്നാണ് പേര്, അതായത് ആൺകുട്ടിയാണ്. അപ്പോൾ കറച്ചിലേക്ക് എന്നില്ലേ, പോയി നോക്കിട്ടോ മിട്ടൂസെ, പോയി നോക്കിട്ടോ. അപ്പോൾ മിട്ടൂസ് അക്കൂസ് എന്തിനാണ് കരയുന്നതെന്ന് നോക്കാൻ പോയിട്ടുണ്ട്, ഇപ്പം വരും. അപ്പോൾ ചിന്നൂസിന് നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു പോയ കുട്ടിക്ക് പറയാനുള്ള കുറേ കാര്യങ്ങളായിട്ട് ഒരു അടുത്തൊരു വീഡിയോയിൽ തമ്മിലാക്കിയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അക്കൂസ് അവിടെ അപ്പിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പിയിട്ട വീഡിയോയും ഞാൻ അടുത്തൊരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പി കൂരുന്നതും അപ്പി വാരുന്നതും ഒക്കെ അടുത്തൊരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ അക്കൂസിനെ നമ്മൾ കാണിച്ചു തരാം. അക്കൂസ് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ മിട്ടൂസ് അവിടെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ചൂലെടുത്തിട്ട് തറ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അക്കൂസിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ മിട്ടൂസ് ഇവിടെ ഞെട്ടിച്ചുകൊണ്ട് ചൂലെടുത്ത് തറ കഴുകി തുടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അക്കൂസ് ഇവിടെ ഇരിപ്പുണ്ട്. അച്ചടവാ വേ വിളിച്ചോ, അച്ചടവാ വേ അടുക്ക 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 ഒന്ന് ഫോക്കസ് ചെയ്യട്ടെ, അച്ഛ ഒന്ന് ഫോക്കസ് ചെയ്യട്ടെ. അപ്പോൾ ഇതാണ് നമ്മൾ അക്കൂസ്. സോ നമ്മൾ അക്കൂസ് വീണ്ടും ഇവിടെ വന്നിരിക്കുവാണ്. അവൻ്റെ അമ്മ മിട്ടൂസ് അവിടെ തറ കഴുകുന്നത് അവൻ നോക്കിക്കൊണ്ടിരിക്കുവാണ്. എന്തോ തല ഉറങ്ങണം, വീടല്ലേ വീടല്ലേ വീടല്ലേ, ബാക്ക് എമൗണ്ട് കട്ടെ ബാക്ക് എമൗണ്ട് കട്ടെ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ മിട്ടൂസ് തലറിഞ്ഞ് സോറി സോ ഗൈസ് നമ്മളെ മിട്ടൂസ് തലറിഞ്ഞ് വീണിട്ടുണ്ട്. ഇനി അവൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ എല്ലാം തന്നെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. നമ്മൾ എന്തായാലും ആശുപത്രി പോയിട്ട് വന്നിട്ട്. അപ്പോൾ നമ്മൾ അക്കൂസ് ഇവിടുന്ന് കരയാണ്. അവൻ്റെ അമ്മ തലറിഞ്ഞ് വീണുകൊണ്ട് ഇവിടുന്ന് കരയുന്നുണ്ട്. കരയടാ കരാ, കണ്ടില്ലേ അവൻ്റെ ഫേസ്, നിങ്ങൾ നോക്ക്, പാവം തോന്നുന്നില്ലേ. അപ്പോൾ ആശുപത്രി പോയിട്ട് വരാം. ചന്ദ്രനിൽ ചോദി ചോദിയിൽ കൂതി. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇച്ചിരി സ്പെഷ്യലാണ്. സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം വേറെ നല്ല, കണ്ടില്ലേ നമ്മൾ മിട്ടൂസ് ഇന്ന് ഇവിടെ ഇല്ല. കാരണം നമ്മൾ ഇന്ന് മിട്ടൂസിനൊരു പ്രാങ്ക് അല്ലെങ്കിൽ ഒരു പണി കൊടുക്കാൻ പോവാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇൻട്രോ എടുക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് മിട്ടൂസിനെ നമ്മൾ ഇന്ന് മാക്സിമം ഇഗ്നോർ ചെയ്യും. യെസ്, ഇന്നൊരു ഇഗ്നോറിങ് പ്രാങ്ക് ആണ്. അതായത് മിട്ടൂസിനെ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. മിട്ടൂസ് അടുത്ത് വന്നാൽ പോലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല. മാക്സിമം എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഇഗ്നോർ ചെയ്യും. സോ നമുക്ക് മിട്ടൂസിൻ്റെ അടുത്തേക്ക് പോവാം. കാരണം അവളിപ്പോൾ ഇവിടെ ഇല്ല. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇൻട്രോ എടുക്കാൻ വന്നെയാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോവാം. ബാ സോ ഗൈസ്, മിട്ടൂസ് അവിടെ ഇരിക്കുന്നുണ്ട്. കാരണം അവൾ കണ്ടിട്ടില്ല, അവൾ വേറെ എന്തോ ചെയ്യുവാണ്. അപ്പോൾ അവൾ കാണാതെ ക്യാമറ എവിടെയെങ്കിലും നമുക്ക് പിടിക്കണം. അവൾ കാണാതെ എങ്ങനെയെങ്കിലും ഞാൻ പിടിക്കാൻ ശ്രമിക്കാം. കാരണം നമ്മൾ ഇഗ്നോർ ചെയ്യണം, മാക്സിമം ഇഗ്നോർ ചെയ്യലാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. അവൾ കാണാതെ ക്യാമറ പിടിക്കാട്ടോ. അവൾ കണ്ടിട്ടില്ല, പൊട്ടത്തി അവൾ കണ്ടിട്ടില്ല. അവൾ വിളിച്ചിട്ട് ഞാൻ മൈൻഡാക്കിയിട്ടില്ല. ഒരു ഇതേക്കോ സംഭവം ഏൽക്കും. ഇതുപോലെ ഒരിക്കലും കൂടി പ്രാങ്ക് ചെയ്യണം. ഏൽക്കും, ഉറപ്പായിട്ട് ഏൽക്കും. സോ ഗൈസ്, അപ്പോൾ നമ്മൾ മിട്ടൂസ് ഇപ്പോൾ സെൻട്രലിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അവക്കിപ്പോൾ ഏതാണ്ട് കരയുന്ന ഒരു പരിവായിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ ഇഗ്നോർ ചെയ്ത് എന്തായാലും കരയും. ഇപ്പോൾ പുറത്ത് നല്ല മഴയും പെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോവാം. നമ്മൾ മൈൻഡാക്കരുത് കേട്ടോ. ചേട്ടായി മിണ്ട് ചേട്ടായി ചേട്ടായി
ചേട്ടാ എന്താ മിണ്ടാത്തേ? അപ്പോൾ വീണ്ടും നമ്മൾ ഇഗ്നോർ ചെയ്തു. എന്താ മേ, ഞാൻ എന്തിനാ അവളെ മൈൻഡ് ആക്കണം? ഏ, ഞാൻ അവളെ എന്തിനാ മൈൻഡ് ആക്കണം? ഡെയിലി കാണുന്ന മുഖല്ലേ, എന്തിനാ അവളെ മൈൻഡ് ആക്കണം? ഏയ് ഗൈസ്, അവളിപ്പോൾ റൂമിലേക്ക് ഓടിയിട്ടുണ്ട്, കരഞ്ഞുകൊണ്ട് ഇപ്പോൾ റൂമിലേക്ക് ഓടിപ്പോയിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. അയ്യോ പാവം, കരഞ്ഞ് വിളിക്കുന്നുണ്ട് പോളെന്ന്. അയ്യേ മിട്ടൂസ് കാര്യ നമ്മൾ പ്രാങ്ക് ചെയ്തിട്ടുണ്ട്. അയ്യേ ഇവർക്ക് അറിയോ, ഫേസ് മുഖം നോക്കി. എടി നമ്മൾ പ്രാങ്ക് ചെയ്ത നീ എന്തിനു കരയണേ? എടി നീ എൻ്റെ വാവയല്ലേ, നിന്നെ ഞാൻ ഇഗ്നോർ ചെയ്യോ? ഗൈസ് നോക്കിയത് അങ്ങോട്ട് നോക്കി എല്ലാവരും കാണുന്നുണ്ട്. അയ്യേ ഗൈ കണ്ട, ഇവിടെ ഇത്രയേ ഉള്ളൂ, ഭയങ്കര പാവം തൊട്ടാപാടിയാണ്, ചുമ്മാ ഒന്ന് ഇഗ്നോർ ചെയ്തപ്പോൾ കരഞ്ഞു. ഏയ് ഏയ് കൂടാ, ഏയ് എൻ്റെ മുത്താണ്. ഹായ് ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടില്ലേ, നമ്മുടെ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടില്ലേ, മുണ്ട് മുണ്ട് മുണ്ട്. അപ്പോൾ നമ്മൾ അക്കൂസിൻ്റെ പാല് കെട്ടും നൂല് കൊടുക്കലാണ്, സോറി നൂല് കെട്ടും പാല് കൊടുക്കലുമാണ്. അപ്പോൾ അക്കൂസ്, അപ്പോൾ അക്കൂസ് ഇവിടെയുണ്ട്. അപ്പോൾ അക്കൂസ് നൂല് നൂല് കെട്ടട്ടെ, അക്കൂസിൻ്റെ നൂല് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ മിറ്റൂസ് ഞാൻ നൂല് കെട്ടട്ടെ. അപ്പോൾ അക്കൂസിൻ്റെ നൂല് കെട്ട്, എല്ലാവരും കയ്യടിക്കൂ, എല്ലാവരും കയ്യടിക്കൂ. നല്ല രസമല്ലേ? ഇനി പാല് കൊടുക്കാം, അക്കൂസിൻ്റെ പാല് കൊടുക്കൂന്ന്. ഏ കുടിക്കടാ കുടിക്കടാ കുടിക്കടാ, പാല് കുടിക്കടാ. ആളിച്ചിരി കുറുമ്പനാണ്. മിറ്റൂസെ പറ, പാല് കുടിക്കാൻ പറ, ഇല്ല ഞാനൊന്നും തല്ലിക്കൂലും പറ. അപ്പോൾ പാല് കൊടുക്കലും കഴിഞ്ഞ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ അക്കൂസിൻ്റെ ഫേസ് നോക്ക്, അക്കൂസിൻ്റെ ഫേസ്, അക്കൂസിൻ്റെ ഫേസ്. സിമ്പതി വരട്ടെ, സിമ്പതി വരട്ടെ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ വരാം. ഹായ് ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മിറ്റൂസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചേട്ടായിക്കാണ് പ്രാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെ പ്രാങ്ക് കൊടുക്കണം ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അപ്പോൾ ചേട്ടാ ഇന്നലെ ഉത്സവപ്പറമ്പെന്ന് വാങ്ങി തന്ന ചെയിനാണ്, ഏതാണ്ട് 10 രൂപയായിട്ടുണ്ടോ. അപ്പോൾ ഈ ചെയിൻ കളഞ്ഞു പോയിന്നാണ് ഇന്ന് ഞാൻ ചേട്ടായിയോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ചേട്ടാ എന്തായാലും ദേഷ്യപ്പെടും, ഭയങ്കര കളിപ്പനാണ്. എന്താണ് അറിഞ്ഞൂടെ, ചേട്ടായി റൂമിലുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയൊന്ന് നോക്കാം. ചേട്ടായി റൂമിലുണ്ട്, സത്യമായിട്ട് എനിക്ക് ഭയങ്കര പേടിയുണ്ട്. ചേട്ടാ ഭയങ്കര കഴിപ്പനാണ്. അപ്പോൾ എന്തായാലും നോക്കാം നമുക്ക്. പിന്നെ ഞാൻ ചേട്ടായി അറിയാത്ത പോലെ എവിടെയെങ്കിലും ക്യാമറ വെക്കാട്ടോ, എന്താണെന്ന് അറിയില്ല. അയ്യോ എനിക്ക് ഭയങ്കര പേടി വന്നിട്ട്. ചേട്ടായി ചെയിൻ കളഞ്ഞു വെച്ചു. ചേട്ടൻ ഇന്നലെ വാങ്ങി തന്ന ചെയിനില്ലേ? ചേട്ടായി ഞാനൊരു പ്രാങ്ക് ചെയ്തത് നോക്ക്, ഇവിടെ ചെയിനൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല. എന്തിനാ ഐഫോൺ എടുത്ത് എറിഞ്ഞത്? ഞാൻ എന്താ ചെയ്തത് ചേട്ടായി? ഒരു പ്രാങ്ക് ചെയ്തില്ല, പ്രാങ്ക് ചെയ്ത് ഇത്ര വലിയ കഷ്ടം. ഹായ് ഗൈസ്, അപ്പോൾ ഇങ്ങനെ ഒരു അൺബോക്സിങ് വീഡിയോ ആദ്യമായിട്ടായിരിക്കും. നമ്മളെ ഫോണ് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എന്തിനാ യൂസ് ചെയ്യുക വെച്ചാൽ, കണ്ടല്ലേ കുഴപ്പമില്ല. എടി നീ കരയല്ലേടി, പോട്ടെ നമുക്ക് ഇനി ഉണ്ടാക്കാമല്ലോ. ഐഫോണല്ലേ, ഇനിയും വാങ്ങാം. നീ കരയല്ല, കലിപ്പൻ്റെ കാന്താരിയല്ലേ നീ, എനിക്കറിയല്ല. അപ്പോൾ നമ്മൾ നിങ്ങളെയായിരുന്നു പ്രാങ്കാക്കിയത്. യെസ്, അപ്പോൾ നമ്മൾ ഈ ഐഫോൺ എന്തിനാണ് എറിഞ്ഞ് പൊട്ടിച്ചതെന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആവാൻ വേണ്ടിയിട്ടാണ് പൊട്ടിച്ചത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്നൊക്കെ. അപ്പോൾ ഫുൾ തെളിവായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളെന്തായാലും പോയി കാണണം. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം പെട്ടി തുറക്കും കുഞ്ഞാപ്പി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഒരു പ്രാങ്ക് വീഡിയോ ആണ്. യെസ്, നമ്മൾ ഇന്ന് മിട്ടൂസിന് വീണ്ടും പ്രാങ്ക് കൊടുക്കാൻ പോവാണ്. യെസ്, മിട്ടൂസ് അവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ മിട്ടൂസ് ഈ ഉറങ്ങിക്കിടക്കുന്ന ടൈമിൽ നമ്മൾ മിട്ടൂസിൻ്റെ ദേഹത്ത് ഫുൾ കച്ചറകൾ ഇടും. യെസ്, ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഞണ്ടാണ് വേണ്ടത്, പക്ഷേ ഞണ്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ കുറച്ച് വേസ്റ്റൊക്കെ എടുത്ത് ചുരുട്ടി കൂട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ലാണ്. അപ്പോൾ നമ്മൾ മിട്ടൂസ് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഉറങ്ങിക്കിടക്കുമ്പോൾ അവളറിയാതെ നമുക്ക് അവളുടെ അടുത്തേക്ക് കൊണ്ടുപോയി വെക്കാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ.
ഇപ്പം ഏതാണ്ട് ഒരു 11 മണിയാണ്. അവൾ ഇതുവരെ എണീച്ചിട്ടില്ല. ഇത് വേറെ തന്നെ ഒരു ജന്മമാണ്. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും വിളിക്കാം. വിളിക്കുമ്പോൾ അവളുടെ റിയാക്ഷൻ നമുക്കറിയണം. ഹലോ മിട്ടുസേ, 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 എനിക്ക് വീഡിയോ എടുക്കുക, വീഡിയോ എടുക്കുക. എനിക്ക് മതി, ആക്ട് മതി, അഭിനയിച്ചത് മതി ബാ, ഓവറാക്കല്ല ബാ. എനിക്ക് എനിക്ക് ആ ഏ എടാ, ഇതൊന്നുമില്ല, പ്രാങ്കാണ്. ഏ ഇനി നാളെ നീ എന്നെ കിടക്കുമ്പോൾ ഫുൾ സ്റ്റിക്കർ ഇട്ട് ഓടിക്കണം കേട്ടോ, ബെഡ് മൊത്തം സ്റ്റിക്കർ ഇട്ട് ഓടിക്കണേ നാളെ. ഏ നമ്മളെ പ്രാങ്ക് എങ്ങനെയുണ്ട്? നമ്മളെ പ്രാങ്ക് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം പെട്ടി തുറക്കും കുഞ്ഞാപ്പി. ഇത് നമ്മുടെ സ്വന്തം വിട്ടൂസ്. അപ്പോൾ നമ്മുടെ ഫാമിലിയായിട്ട് വന്നിട്ടുള്ള, കണ്ടില്ലേ, മാച്ചിങ് മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് വേറെ ഒന്നല്ല, നമ്മളിന്ന് ഒരു മിനിറ്റ് വേറെ ഒന്നല്ല, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡേ ആണ്. യെസ്, നമ്മൾ ഇന്ന് നമ്മളെ ലൈഫിൽ പ്രിയപ്പെട്ട ഒരാളെ വീഡിയോ കോൾ ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങ് ചെയ്യാമല്ലോ. യെസ്, നമ്മൾ വിളിക്കുന്നത് നമ്മുടെ സ്വന്തം ജൂലിനെയാണ്. യെസ്, നമുക്ക് ഇങ്ങ് ജൂലിനെ വിളിച്ചാലോ. വിട്ടൂസ്, എന്താ പേര്? അക്കൂസ്. യാ, അപ്പോൾ നമുക്ക് വീഡിയോ കോൾ ചെയ്യാമല്ലേ. ഹായ് ഏ ജൂലി, ജൂലിക്ക് എങ്ങനെയുണ്ട്? സുഖമല്ലേ? അപ്പോൾ നിനക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഇതാ മാച്ച് മാച്ചും ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുള്ളത്. നോക്കി, നമ്മളെ അക്കൂസ്, ഇതാ അക്കൂസ്, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ജൂലിയെ നോക്കിയടി, നല്ല രസമല്ലേ ഇപ്പം ജൂലിയെ കാണാൻ. ഓ ശരിയെന്നാ, നാളെ നാളെ വിളിക്കാം കേട്ടോ. ടാറ്റാ. സോ ഗൈസ്, നമ്മുടെ ഈ ഒരു സന്തുഷ്ട കുടുംബം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഇതുപോലൊരു നല്ലൊരു കണ്ടൻറ്റായിട്ട് വീഡിയോ നമുക്ക് നാളെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കണം. അപ്പോൾ ടാറ്റ ടാറ്റ. സോ ഗൈസ്, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ തെറി വിളിക്കേണ്ടവർക്ക് തെറി വിളിക്കാം. അതുകൂടാതെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയറും കൂടി ചെയ്യുക. കാരണം മറ്റുള്ളവരിലേക്ക് എത്തിച്ചാൽ നമ്മുടെ ചാനലും റീച്ചാവും നമ്മുടെ വീഡിയോ റീച്ചാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി കണ്ടൻറ്റ് ഇടാൻ ശ്രമിക്കുക. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് താങ്ക്സ് പറയാനുള്ളത്, നമ്മുടെ കഴിഞ്ഞ വീഡിയോ അത്ര വലിയ റീച്ചൊന്നും ആയിട്ടില്ല, ഐ മീൻ ഒരു 700-800 വ്യൂസ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ വന്ന കമൻസ്, ചില കമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, എനർജി തന്നു, അല്ലെങ്കിൽ സങ്കടം വന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള കുറേ കമൻസ് അതിലുണ്ടായിരുന്നു. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ് തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. പറ്റെങ്കിൽ ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തതായി കാണാം. അതെ.